ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൽമീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കേരള സിലബസ് സിക്സ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ ഗ്ലാസ് ഓഫ് മിൽക്ക് അഥവാ ഒരു ഗ്ലാസ് പാൽ എന്ന കഥയാണ് എന്നാൽ ശരി നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു ദിവസം ഹോവാർഡ് കെല്ലി എന്ന ഒരു ദരിദ്ര ബാലൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾക്ക് നൽകേണ്ട പണത്തിനായി വീടുകൾ തോറും സഞ്ചരിച്ച് സാധനങ്ങൾ വിൽക്കുകയായിരുന്നു അത് ചൂടുള്ള ഒരു ദിവസമായിരുന്നു അവന് ക്ഷീണവും വിശപ്പും അനുഭവപ്പെട്ടു അവൻ്റെ കൈവശം പത്ത് സെൻറിന്റെ ഒരു ചെറിയ നാണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത വീട്ടിൽ നിന്നും ഒരു നേരത്തെ ആഹാരം ചോദിക്കാൻ അവൻ തീരുമാനിച്ചു എങ്കിലും സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി വാതിൽ തുറന്നപ്പോൾ അവൻ്റെ ധൈര്യം ചോർന്നുപോയി ആഹാരത്തിനു പകരം അവൻ കുറെ വെള്ളമാണ് ചോദിച്ചത് വിശപ്പുള്ളവനായി അവൻ കാണപ്പെടുന്നു എന്ന് ചിന്തിച്ച് അവൾ അവന് വേണ്ടി ഒരു വലിയ ഗ്ലാസ് പാൽ കൊണ്ടുവന്നു അവൻ അത് സാവധാനം കുടിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളോട് എത്ര തുകയ്ക്ക് കടക്കാരനായിരിക്കുന്നു നിങ്ങൾ ഒന്നിനും കടക്കാരനായിട്ടില്ല അവൾ മറുപടി പറഞ്ഞു പ്രവർത്തികൾക്ക് പണം വാങ്ങാൻ പാടില്ല എന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അവൻ പറഞ്ഞു കെല്ലി ആ വീട്ടിൽ നിന്നും പോയപ്പോൾ ശാരീരിക ശക്തി വർദ്ധിച്ചതായി മാത്രമല്ല ദൈവത്തിലും മനുഷ്യനിലും അവനുള്ള വിശ്വാസം കൂടി വർദ്ധിച്ചതായി അവന് തോന്നി എല്ലാം വേണ്ടെന്ന് വെച്ച് പോകാൻ അവൻ തീരുമാനമെടുത്തതായിരുന്നു വർഷങ്ങൾക്കുശേഷം ആ യുവതി വൃദ്ധയാവുകയും തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ അസുഖം മൂലം അപകടകരമായ വിധത്തിൽ രോഗിയാവുകയും ചെയ്തു പ്രാദേശിക ഡോക്ടർമാർ ചിന്താ കുഴപ്പത്തിലായി അവളുടെ അപൂർവ രോഗത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ദ്ധന്മാരോടാവശ്യപ്പെട്ട് അവർ അവളെ വലിയ നഗരത്തിലേക്ക് അയച്ചു വിദഗ്ധാഭിപ്രായ അന്വേഷണത്തിനായി ഡോക്ടർ ഹോവാർഡ് കെല്ലി വിളിക്കപ്പെട്ടു അവളെയും അവൾ വന്ന പട്ടണത്തെയും കുറിച്ച് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു അസാധാരണമായ തെളിച്ചം നിറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് താഴത്തെ ഹാളിറങ്ങി അവളുടെ മുറിയിലേക്ക് പോയി ഡോക്ടറുടെ കുപ്പായം ധരിച്ച് അവളെ കാണാൻ ചെന്നു അദ്ദേഹം അവളെ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു അവളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി തന്നെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും നല്ല വിധത്തിൽ പ്രവർത്തിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു അദ്ദേഹം തന്റെ പരിശോധനാ മുറിയിലേക്ക് മടങ്ങിയത് അന്നേ ദിവസം മുതൽ ഈ കേസിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷം യുദ്ധം ജയിച്ചു പണമടയ്ക്കാനായി ബിൽ തനിക്ക് കൈമാറാൻ ബിസിനസ് കാര്യാലയത്തോട് ഡോക്ടർ കെല്ലി ആവശ്യപ്പെട്ടു അദ്ദേഹം അതിലേക്ക് നോക്കി അതിനുശേഷം അതിന്റെ അരികിൽ എന്തോ എഴുതിയിട്ട് ആ ബിൽ അവളുടെ മുറിയിലേക്ക് അയച്ചു അവൾ അത് തുറക്കാൻ ഭയപ്പെട്ടു കാരണം അതിലെ തുക അടയ്ക്കാൻ തന്റെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ വേണ്ടിവരും എന്നവൾക്ക് ഉറപ്പായിരുന്നു അവസാനം അവൾ അതിലേക്ക് നോക്കി ബില്ലിന്റെ അരികിലുള്ള എന്തോ ഒന്ന് അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അവൾ ആ വാക്കുകൾ വായിച്ചു ഒരു ഗ്ലാസ് പാലിൻ്റെ വില കൊണ്ട് ബില്ല് പൂർണ്ണമായും അടച്ചു തീർത്തിരിക്കുന്നു ഒപ്പ് ഡോക്ടർ ഹോവാർഡ് കെല്ലി ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെയും കരങ്ങളിലൂടെയും അങ്ങയുടെ സ്നേഹം പരക്കി ചൊരിയുന്നതിന് ദൈവമേ നന്ദി അവളുടെ സന്തോഷഭരിതമായ ഹൃദയം ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുകളിലൂടെ ആനന്ദാശ്രുക്കൾ പ്രവഹിച്ചു അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കേരള സിലബസ് ഇംഗ്ലീഷ് മലയാളം പാഠപുസ്തകത്തിലെ കഥകൾക്കായി പ്ലേലിസ്റ്റ് ലഭ്യമാണ് ആവശ്യമുള്ളവർ ഒന്ന് നോക്കിക്കോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ ശരി നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്